നെക്സ്റ്റ് ടോപ്പിക് ഈസ് പോയിൻ്റേഴ്സ് ടു ഒബ്ജക്റ്റ്. അതായത് നമ്മളിപ്പം ഇത്രയും നാളും കണ്ടുകൊണ്ടിരുന്നത് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു, നമ്മൾ ക്ലാസ്സിനകത്തെ മെമ്പേഴ്സിനെ എല്ലാം ഡിഫൈൻ ചെയ്യുന്നു, വേരിയബിൾസിനെയും അതുപോലെ തന്നെ ഫംഗ്ഷൻസിനെയും ഡിഫൈൻ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ക്ലാസ് ക്ലോസ് ചെയ്ത് മെയിൻ ഫംഗ്ഷൻ എടുത്ത് മെയിനകത്ത് ഈ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ ഒബ്ജക്റ്റ് ഡോട്ട് പബ്ലിക് ഫംഗ്ഷൻസിനെ എല്ലാം നമ്മൾ കോൾ ചെയ്യുന്നു. അങ്ങനെയാണ് നോർമലി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി ഒരു അതിനകത്ത് പോയിൻറ്റർ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒബ്ജക്റ്റിനെ കോള് ചെയ്യുന്നത്, അല്ലെ പോയിൻറ്ററിൻ്റെ ഉപയോഗം എന്താണ് ഒബ്ജക്റ്റുമായിട്ടുള്ളത്, അതാണ് പോയിൻറ്റേഴ്സ് ടു ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വി ക്യാൻ യൂസ് ഒബ്ജക്റ്റ് പോയിൻറ്റേഴ്സ് ടു ആക്സസ് ഒബ്ജക്റ്റ് പോയിൻറ്റേഴ്സ് ടു ആക്സസ് ദ പബ്ലിക് മെമ്പേഴ്സ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. അതായത് നമ്മളിപ്പം ഡോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ട് ഇപ്പം സാമ്പിൾ എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, സാമ്പിൾ എസ്. എന്നിട്ട് എസ്സിനകത്ത് ഇപ്പം ഗെറ്റ് കൊണ്ട് പുട്ട് കൊണ്ട് ഫംഗ്ഷൻസ് രണ്ട് ഫംഗ്ഷൻസ് എങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യും, കോള് ചെയ്യാൻ വേണ്ടിയിട്ട് എസ് ഡോട്ട് ഗെറ്റ് ബ്രാക്കറ്റ്സ് സെമിക്കോളൻ, എസ് ഡോട്ട് പുട്ട് ബ്രാക്കറ്റ്സ് സെമിക്കോളൻ, ഇങ്ങനെ തന്നെയാണ് നമ്മൾ നോർമലി ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ അതേ ഡോട്ട് ഓപ്പറേറ്ററിൻ്റെ ഉപയോഗം പോലെ തന്നെ ആ ഒബ്ജക്റ്റിനെ റെഫർ ചെയ്യുന്ന പോയിൻറ്റർ വെച്ചിട്ടും നമുക്ക് ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പോയിൻറ്റർ വെച്ചിട്ട് എങ്ങനെയാണ് ഇതിനെ ആക്സസ് ചെയ്യുന്നതെന്ന് ഈ എക്സാമ്പിൾ വഴിയായിട്ട് കാണിച്ചുതരാം. അതായത് ക്ലാസ് എഴുതുകയാണ്, ഞാൻ ക്ലാസ് ഐറ്റം എന്നാണ് അതിൻ്റെ പേര്. അതിന് രണ്ട് വേരിയബിൾസ് ആണുള്ളത്, ക്ലാസ് മെമ്പേഴ്സ് ആണുള്ളത്, പ്രൈവറ്റ് മെമ്പേഴ്സ് ആണ്, ഇൻഡ് കോഡും ഫ്ലോട്ട് പ്രൈസും. അതുപോലെ തന്നെ പബ്ലിക്കായിട്ട് എനിക്ക് രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്, ഗെറ്റ് ഫംഗ്ഷൻ. ഗെറ്റ് ഫംഗ്ഷൻ എന്ത് ടൈപ്പ് ഓഫ് ഫംഗ്ഷനാണ്, അതിനകത്ത് ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, ഇൻഡ് എയും ഫ്ലോട്ട് ബിയും. ഇൻഡ് എയ്ക്കകത്ത് എയിൽ വരുന്ന വാല്യൂ വെച്ച് കോഡിനെ ഇനീഷ്യലൈസ് ചെയ്യുക, ബിയിൽ വരുന്ന വാല്യൂ വെച്ച് പ്രൈസിനെയും ഇനീഷ്യലൈസ് ചെയ്യുക. ഇപ്പം ഇൻറ്റിജറും ഫ്ലോട്ടും രണ്ടും രണ്ടാണ്, ഇൻഡ് വെച്ച് കോഡിനെയും ഫ്ലോട്ടായ ബി വെച്ച് പ്രൈസിനെയും ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഷോ ഫംഗ്ഷൻ എന്ത്, കോഡും പ്രൈസും ആണ്. പ്രൈസ് കോഡും പ്രൈസും പ്രിൻറ്റ് ചെയ്ത് കാണിക്കുന്ന രണ്ട് സി ഔട്ട് സ്റ്റേറ്റ്മെൻറ്റ്സും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, രണ്ട് വേരിയബിൾസ് ഉണ്ട്, ആ വേരിയബിളിന് വാല്യൂ കൊടുക്കുക, ആ വാല്യൂ വന്ന വാല്യൂസിനെ പ്രിൻറ്റ് ചെയ്യുക, ഗെറ്റും ഷോയും രണ്ട് ഫംഗ്ഷൻസും. അപ്പം ഇതിനെ രണ്ട് രീതിയിൽ നമുക്ക് കോള് ചെയ്യാൻ പറ്റും. നോർമൽ ഒബ്ജക്റ്റ് ക്രിയേഷൻ ആൻഡ് ഫംഗ്ഷൻ കോൾ, അതാണ് നമ്മൾ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് ആ ഒബ്ജക്റ്റ് വെച്ചിട്ട് ഫംഗ്ഷൻസിനെ കോള് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് പോയിൻറ്റർ ടു ഒബ്ജക്റ്റ്. അതായത് ഒബ്ജക്റ്റിന് വേണ്ടി നമ്മൾ പോയിൻറ്ററിനെ എടുക്കും, എന്നിട്ട് അത് വെച്ചിട്ട് കോള് ചെയ്യും, ഫംഗ്ഷൻ കോള് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ടൈം നോക്കിക്കേ, മെയിൻ ഫംഗ്ഷനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, ഐറ്റം എന്നായിരുന്നു എൻ്റെ ക്ലാസ്സിൻ്റെ പേര്. ഐറ്റത്തിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ഒബ്ജക്റ്റ് ഡോട്ട് ഫംഗ്ഷൻസ് ഏതൊക്കെയായിരുന്നു, ഗെറ്റ് ഫംഗ്ഷൻ കൊടുത്തു. ഗെറ്റിന് എന്ത് പ്രത്യേകത, അത് രണ്ട് വാല്യൂസിനെ റീഡ് ചെയ്യണം, ഒരു ഇൻറ്റിജർ വാല്യൂം ഒരു ഫ്ലോട്ട് വാല്യൂം അതിൻ്റെ കൂടെ പാസ് ചെയ്ത് വിടണം. ഇൻറ്റിജറായ 20 ഫ്ലോട്ടായ 30.3 വെച്ച് ഞാൻ ഗെറ്റ് ഫംഗ്ഷനെ കോള് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, കോഡിന് എന്ത് വാല്യൂ വരും, 20 എന്ന് പറയുന്ന വാല്യൂ വരും, പ്രൈസിന് 30.3 എന്ന് പറയുന്ന വാല്യൂ പ്രൈസിനും വെച്ച് ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഫംഗ്ഷൻ ഏതാ ഉള്ളത്, നമ്മുടെ ഷോ ഫംഗ്ഷൻ. ഈ ഒബ്ജക്റ്റ് ഡോട്ട് ഷോ ഫംഗ്ഷൻ വിളിച്ചാൽ നമ്മൾ നോർമൽ രീതിയിൽ ഫംഗ്ഷനെ കോള് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ് വൺ ആണ്, അതാണ് നമ്മുടെ ടോപ്പിക്ക്, പോയിൻറ്റർ ടു ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിന് വേണ്ടി നമ്മൾ പോയിൻറ്ററിനെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതായത് അതിനകത്ത് ഞാൻ ആദ്യം ചെയ്യുന്നത് ഇതേ ഉള്ളൂ, ഐറ്റത്തിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. നോർമലി ഐറ്റം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഐറ്റത്തിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് ഐറ്റത്തിൻ്റെ തന്നെ ഒരു പോയിൻറ്ററിനെ ഡിക്ലെയർ ചെയ്യുകയാണ്. അതായത് നമ്മളിപ്പം ഇൻഡ് എ കണ്ടതുപോലെ തന്നെ ഇൻഡ് സ്റ്റാർ പി ടി ആർ കണ്ടല്ലോ, ഇതിന് വേണ്ടിയിട്ട് പോയിൻറ്റർ എനെ പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇൻഡ് എയും ഇൻഡ് പി സ്റ്റാർ പി ടി ആറും പോലെ തന്നെ ഐറ്റത്തിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ഐറ്റത്തിൻ്റെ തന്നെ ഒരു പി ടി ആറും ക്രിയേറ്റ് ചെയ്തു. പി ടി ആർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ പറയുകയാണ് അതിലേക്ക് ആരുടെ അഡ്രസ്സ് എടുത്ത് വെക്കണം, ആംബസ് ആൻഡ് ഒബ്ജക്റ്റ്. ഈ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റ് ഏതാണോ ആ ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സ് വെച്ചിട്ട് ഞാൻ ഈ പോയിൻറ്ററിനെ ഇനീഷ്യലൈസ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ പോയിൻറ്ററിൻ്റെ ഡിക്ലറേഷനും പോയിൻറ്ററിൻ്റെ ഇനീഷ്യലൈസേഷനും ഒരുമിച്ചാണ് നടന്നിരിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിളിനകത്താണെങ്കിൽ ആ എക്സാമ്പിളിനകത്ത് നമ്മൾ ഇൻഡ് എ കൊടുത്തു ഇൻഡ് സ്റ്റാർ പി ടി ആർ
സ്റ്റാർ പി ആണെന്ന് കരുതിക്കൂ. പി ഈക്വൽ ടു ആംബസ് ആൻഡ് എ, അതായത് പോയിൻ്ററിനെ ഡിക്ലറേഷനും ചെയ്തു അതിൻ്റെ ഇനീഷ്യലൈസേഷനും ഒരുമിച്ച് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്തു. അതേ എഫക്റ്റാണ് ഇൻഡ് എയ്ക്ക് പകരം ഞാൻ എന്ത് കൊടുത്തു, ഐറ്റം ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ആ ഒബ്ജക്റ്റിൻ്റെ തന്നെ ഐറ്റത്തിൻ്റെ തന്നെ ഒരു പി ടി ആർ. ഇൻഡ് പി അല്ലേ ക്രിയേറ്റ് ചെയ്തത്, ഐറ്റം പി ടി ആർ ക്രിയേറ്റ് ചെയ്തു. ഈക്വൽ ടു ആംബസ് ആൻഡ് ഇ എനെ ആയിരുന്നു വെച്ചിരുന്നത്, അതായത് ഇൻഡ് പി ആവുമ്പം ഇൻഡിജറായിട്ടുള്ള ഒരു വേരിയബിൾ പറ്റും. ഇവിടെ എന്നായിരുന്നു, പോയിൻ്റർ എന്ത് ടൈപ്പാണ്, ഐറ്റം ടൈപ്പാണ്. അപ്പം ഐറ്റം ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ ആയിരിക്കും അത് ഹോൾഡ് ചെയ്യാൻ കേപ്പബിൾ ആവുക. അതായത് ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സ് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സ്റ്റാർട്ടിങ് അഡ്രസ്സ് വെച്ചിട്ടായിരിക്കും പി ടി ആർ ലോഡ് ചെയ്യുക. അപ്പം ഈ ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സായിരിക്കും പി ടി ആറിനകത്ത് വരുന്നതെന്ന് ഓർത്തോണം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒബ്ജക്റ്റ് ഡോട്ട് ഗെറ്റും ഒബ്ജക്റ്റ് ഡോട്ട് ഷോയും ഉണ്ട്. ഈ രണ്ട് ഫംഗ്ഷനും ആരെയാണ് നമ്മൾ ഉപയോഗിച്ചത്, ഒബ്ജക്റ്റിനെയായിരുന്നു ഉപയോഗിച്ചത്. പക്ഷേ നമ്മളിവിടെ ഇപ്പുറത്ത് കാണുന്ന തന്നെ പോയിൻറ്റർ വെച്ചിട്ട് അതിനെ ആക്സസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പം ഈ ഒബ്ജക്റ്റിനെ പോയിൻറ്റ് ചെയ്യുന്ന ആളാണ് പി ടി ആർ. അപ്പോൾ ഈ പി ടി ആർ വെച്ചിട്ട് ഗെറ്റിനെയും ഷോനെയും നമുക്ക് കോള് ചെയ്യാൻ പറ്റും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആരോ ഓപ്പറേറ്റർ. അപ്പം നമ്മൾക്ക് ഇത്രയേ ഉള്ളൂ, ഏത് പോയിൻ്റർ ആണോ ഒബ്ജക്റ്റിനെ ഹോൾഡ് ചെയ്യുന്നത് ആ ഒബ്ജക്റ്റിൻ്റെ പോയിൻ്റർ ആരോ ഫംഗ്ഷൻ നെയിംസിനെ കോൾ ചെയ്യാൻ പറ്റും. പി ടി ആർ ആരോ ഷോ, പി ടി ആർ ആരോ ഗെറ്റ്. അതായത് ഡോട്ട് കഴിഞ്ഞ് ഗെറ്റില്ലേ ഡോട്ട്. അപ്പോൾ ഒബ്ജക്റ്റ് ഡോട്ടിന് പകരം ഇവിടെ എന്താ വന്നിരിക്കുന്നത്, ആ ഒബ്ജക്റ്റിനെ പോയിൻ്റ് ചെയ്യുന്ന പോയിൻ്റർ, സ്റ്റാർ ഒന്നും വേണ്ട, പോയിൻ്റർ ആരോ ഓപ്പറേറ്റർ, അത്രയാണ് നമുക്ക് വരുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. പോയിൻ്ററിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, വി ക്യാൻ യൂസ് ഒബ്ജക്റ്റിൻ്റെ പോയിൻ്റർ. ഒബ്ജക്റ്റിൻ്റെ പോയിൻ്ററാണ് താഴെ നമ്മൾ ചെയ്തത്, ഐറ്റം സ്റ്റാർ പി ടി ആർ എന്ന് പറഞ്ഞത്, ടു ആക്സസ് ദ പബ്ലിക് മെമ്പേഴ്സ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. നമ്മുടെ പബ്ലിക് മെമ്പേഴ്സ് ഇവിടെ ആരൊക്കെയുള്ളത്, ഗെറ്റും ഷോയും. ആ രണ്ട് ഫംഗ്ഷൻസിനെ ഇവിടെ ആക്സസ് ചെയ്യാൻ ആര് മതി, ഒബ്ജക്റ്റും ഒബ്ജക്റ്റിൻ്റെ പോയിൻ്ററും മതി. ഒബ്ജക്റ്റിൻ്റെ പോയിൻ്ററും ആരോ ഓപ്പറേറ്ററും യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഐറ്റം ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിൻ്റെ ഒരു പി ടി ആർ ക്രിയേറ്റ് ചെയ്തു, അല്ല ഐറ്റത്തിൻ്റെ ഒരു പി ടി ആർ ക്രിയേറ്റ് ചെയ്തു, അതിനകത്തോട്ട് ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സ് വെച്ചു, ആ പി ടി ആർ ആരോ ഗെറ്റ് ഫംഗ്ഷൻ വിളിച്ചു, ഗെറ്റ് കൊടുത്തു, പി ടി ആർ ആരോ ഷോ ഫംഗ്ഷൻ. അപ്പം ഇതിനകത്ത് ഇത്രേ പറയുന്നുള്ളൂ, പി ടി ആർ ക്രിയേറ്റ് ചെയ്യുക, പി ടി ആർ ആരോ പബ്ലിക് ഫംഗ്ഷൻ്റെ പേര് കൊടുത്ത് കോൾ ചെയ്യുക. പിന്നെ ഇനി അതിൻ്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻസ്. ഓക്കെ, വി ക്യാൻ റെഫർ ടു എ മെമ്പർ ഫംഗ്ഷൻസ് ഓഫ് ദ ക്ലാസ് ഐറ്റം ടു വെയ്സ്. നമ്മളെങ്ങനെയൊക്കെയായിരുന്നു റെഫർ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്, യൂസിങ് ഡോട്ട് ഓപ്പറേറ്റർ ആൻഡ് ഒബ്ജക്റ്റ്. എങ്ങനെയായിരുന്നു ഒരു ഫംഗ്ഷനെ കോള് ചെയ്തിരുന്നത്, ഇവിടെ ഒരു ഒബ്ജക്റ്റ്, അത് ഡോട്ട് ഓപ്പറേറ്ററും ഫംഗ്ഷൻ നെയിമും കൊടുത്ത്, അതുപോലെ തന്നെ ഇപ്പുറത്തന്നെ ആയിരുന്നു പോയിൻ്ററും ആരോ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ രണ്ട് രീതിയിൽ ഫംഗ്ഷൻസിനെ നമുക്കിവിടെ മെമ്പർ പബ്ലിക് മെമ്പർ ഫംഗ്ഷൻസിനെ കോള് ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെ, യൂസിങ് ദ ഡോട്ട് ഓപ്പറേറ്റർ ആൻഡ് ദ ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റ് ഡോട്ട് ഷോ സാധാ നമ്മൾ കോൾ ചെയ്യുന്ന പോലെ തന്നെ, യൂസിങ് ആരോ ഓപ്പറേറ്റർ ആൻഡ് ദ ഒബ്ജക്റ്റ് പോയിൻ്റർ. ആരോ ഓപ്പറേറ്ററും വേണം, ഇതാണ് ആരോ ഓപ്പറേറ്റർ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ ഒബ്ജക്റ്റിനെ പോയിൻ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റർ വേരിയബിൾ വേണം. നമ്മളിവിടെ ഒബ്ജക്റ്റിനെ പോയിൻ്റ് ചെയ്യുമല്ലായിരുന്നു, ഇവിടെ ആ ഒബ്ജക്റ്റിനെ പോയിൻ്റ് ചെയ്യുന്ന ആ ഒബ്ജക്റ്റിനെ പോയിൻ്റ് ചെയ്യുന്ന ഇതാ ആംബസ് ആൻഡ് ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റിനെ പോയിൻ്റ് ചെയ്യുന്ന പോയിൻറ്ററും ആരോ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ കോള് ചെയ്യുന്നത്. അപ്പം സാധാ ഇനിയിപ്പോൾ നമ്മൾ എഴുതി ഏത് ക്ലാസ്സും നമുക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഏത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താലും അതിനൊരു പോയിൻ്റർ വേരിയബിൾ കൊടുക്കുക, ആ പോയിൻ്റർ ആരോ കൊടുത്ത് നമുക്ക് ഫംഗ്ഷൻസിനെ പബ്ലിക് ഫംഗ്ഷൻസിനെ ഈ ഡോട്ട് ഓപ്പറേറ്റർ വെച്ച് ഉപയോഗിക്കുന്ന സെയിം ഇഫക്റ്റിൽ നമുക്ക് പി ടി ആർ പോയിൻ്ററും ആരോ ഓപ്പറേറ്റർ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ്സ് ഓൾ, താങ്ക് യു.